അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഒരു അടിപൊളി മീൻകറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആറ്റുവാളയാണിത്. ആറ്റുവാള മീൻകറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കുഞ്ഞായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുടംപുളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ചെറുതായിട്ടാണ്, ഇഞ്ചിയും സവാളയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ നമ്മളിന്ന് തേങ്ങാപ്പാലിനകത്താണ് ഈ ഒരു ആറ്റുവാള കറി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കിത് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള, ചെറുതായി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചേരുവകളെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ആ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ചേരുവകളെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. ഇനി അപ്പൊ ദാ ഇതിന്റെ കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ദാ ഞാനിവിടെ തീ സിമ്മിൽ ഇട്ടിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആദ്യമേ ഇട്ട് കൊടുത്തു. പിന്നെ 6 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തീ സിമ്മിലിടണം. ഇനി നമ്മൾ ആ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കളറൊരു കളറില്ലാത്തതുപോലെ തോന്നും ആദ്യം നമുക്ക്. പിന്നീട് അത് തനിയെ കളറായി വന്നോളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു അരപ്പ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതാ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇതാ കണ്ടില്ലേ കളർ മാറി വന്നത്. അപ്പം ഇനിയും കളറായി വന്നോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആറ്റുവാളയുടെ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് സെറ്റാക്കി ഇട്ട് കൊടുക്കാം, കാരണം പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. എന്താ നല്ലതായിട്ട് അടിപൊളിയായിട്ട് കറിയൊക്കെ തിളക്കുന്നുണ്ട്, കണ്ടില്ലേ. തിളച്ച് കറിയൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്, പറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മളിതാ കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചു കൊടുക്കാം. കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ നമ്മളിത് തുറക്കുകയുള്ളൂ കേട്ടോ. കണ്ടില്ലേ ആ ഒരു കറിക്കകത്ത് ആ കറിവേപ്പിലയുടെ ആ ഒരു മണമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായാലും